ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് പൂരിയും അതുപോലെ മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ വേറെ കറിയൊന്നും വെക്കുന്നില്ല അത് കാരണത്തിരി കൂടുതലും മുട്ടയിട്ടിട്ട് തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായ വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മുട്ട ഒന്നും പുഴുങ്ങാൻ വെക്കണം അപ്പം ഞാൻ വെച്ച് ചായ ഒരു ഗ്ലാസ് പകർത്തി വെക്കാം ഞാൻ പറഞ്ഞില്ല പറയാറില്ല വീഡിയോയിൽ ചായ ഗ്ലാസ് എടുത്ത് പകർത്തി വെച്ചാൽ എനിക്ക് സമാധാനം ചിലപ്പോൾ ഒരു കൗളൊക്കെ കുടിക്കുള്ളു ചിലപ്പോൾ അത് അങ്ങനെ ഇരിക്കും ഇരുന്നൊക്കെ പോകും ചിലപ്പോൾ കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ ചായ പകർത്തി എടുത്തു വെച്ച സമാധാനത്തിന് വേണ്ടി പിന്നെ മുട്ട തുറന്ന് അതാ മുട്ട പത്ത് മുട്ട തന്നെ എടുത്തു പക്ഷെ ചെറിയ മുട്ടയായിരുന്നു കേട്ടോ വളരെ ചെറിയ മുട്ടയായിരുന്നു ചേട്ടങ്ങനെ വില കുറവിന് മറക്ക അവിടെ നിന്ന് വരുമ്പോൾ മേടിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു ആറാമ്പതിൻ്റെ മുട്ടയാണ് കൂടുതൽ നല്ല വലിപ്പം ഇത് പക്ഷേ ഭയങ്കര കുഞ്ഞ് കടമുട്ട പോലെ തോന്നി എനിക്ക് അപ്പോൾ ലാഭം എനിക്ക് മറ്റേത് തന്നെയാണ് തോന്നണത് എന്തായാലും അത് പത്തെണ്ണം വെച്ച് വേറെ കറിയൊന്നും വെക്കണില്ലേ രണ്ട് നേരത്തേക്ക് എന്തായാലും വേണ്ട വൈകുന്നേരത്തേക്ക് എന്തായാലും വൈകുന്നേരം വേറെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മുട്ടയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വിനാഗിരിയും ഉപ്പും കൂടിയിട്ടിട്ട് പുഴുങ്ങാ വയ്ക്കാനാണ് കേട്ടോ ഒറ്റ വിസിലടിച്ച് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ തോലൊന്നും പൊട്ടാണ്ട് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും മീനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യും അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടാക്കേണ്ടത് പൂരിയാണ് അപ്പോൾ പൂരിക്ക് പൊടി നനച്ച് വെക്കണം പൂരി അപ്പോൾ വേഗം ഉണ്ടാക്കൽ കഴിയില്ല എന്നും ചപ്പാത്തിയാകുമ്പോൾ അതൊരു സുഖമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് പൂരിയാക്കാമെന്ന് ചോദിച്ചു ഇത്തിരി കൂടുതൽ പൊരി ഉണ്ടാക്കണം ചോറ് വെച്ചില്ല കേട്ടോ രാവിലെ ഞാൻ ചോറ് വെച്ചില്ല കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു എനിക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ചോറ് വേണം എന്ന് നിർബന്ധമുള്ള ഒരാള് അപ്പം എനിക്ക് എന്തായാലും അതിലുണ്ടാവും അത്യാവശ്യം ചോറുണ്ട് അപ്പം നല്ല രീതിയിൽ ചോറെല്ലാം എടുത്ത് കളയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അത് അത് തിളപ്പിച്ച് വെക്കാന്ന് വെച്ചു പിന്നെ രണ്ടാമത് ചോറ് വെക്കാനായിട്ട് നിന്നില്ല കേട്ടോ വൈകുന്നേരം വെക്കാന്ന് വെച്ചു കുക്കറിലാങ്ങാനും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറൊച്ചിലെ പൂരിയും മുട്ടക്കറിയും മാത്രമാണ് ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ വലിയൊരു ജോലിയെന്ന് പറയാൻ ഇന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കിങ്ങനെ ഉറക്കൊഴിച്ച് ഉറക്കൊഴിച്ച് ശനിയാഴ്ച വെള്ളിയാഴ്ച ഒക്കെ ആവുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടായി തുടങ്ങും കേട്ടോ പിന്നെ ഞായറാഴ്ച ഉറക്കക്ഷീണം മാറുമ്പോഴാണ് വീണ്ടും റെഡി ആവുക അപ്പോൾ അത് കാരണം അപ്പോൾ ഇത് വെള്ളിയാഴ്ച അയ്യാപ്പം ഒരു പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം വല്ലാണ്ടുള്ള കറികളും എന്നാൽ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും വേണം അപ്പം ആരും രീതിയിലാണ് ഞാൻ നോക്കിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പൊരിക്ക് ഇതാ ചെനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഉണ്ടെങ്കിൽ പൊരി കുഴക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൽ വെളിച്ചെണ്ണ വെച്ച് അപ്പോൾ തീരെ ചെറിയലാണ് ഞാൻ ഉണ്ടാക്കാറ് പതിവ് ചെനിച്ചട്ടിയിൽ സ്റ്റീലിൻ്റെയിൽ ഉണ്ടാക്കാറ് പതിവ് പക്ഷേ ഇന്ന് അതിൽ ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് വെച്ചിട്ട് കൂടുതൽ പൊരിയുണ്ട് അപ്പോൾ അതാകുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാൻ പറ്റും പെട്ടെന്ന് തെറിക്കുമ്പോൾ ഉള്ളിലേക്ക് അപ്പോൾ അത് കാരണം ഈ ചെനിച്ചട്ടി എടുത്തു പിന്നെ നമ്മുടെ ചപ്പാത്തി ബ്രസ്സും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയും ചോർത്തിരി ബാക്കിയുണ്ട് അത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ പൊരി ഉണ്ടാക്കി തുടങ്ങി കേട്ടോ അപ്പം ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചങ്ങനെ ചെയ്യും ഞാൻ അപ്പം വേ എന്താ അതിൻ്റെ ഒപ്പം തന്നെ മുട്ടക്കറിയും കൂടി വെക്കാന്ന് ചോദിച്ചു കേട്ടോ കുറച്ച് പണി മുട്ടക്കറിക്ക് വേണ്ടി ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞാൻ രണ്ടും കൂടി ചെയ്യുമ്പോൾ എൻ്റെ പൂരി കഴിഞ്ഞു പോണമെന്ന് മനസ്സിലായി അപ്പം ചേട്ടനെ വിളിച്ചേർ അടുത്ത് നിർത്തി അതൊന്ന് മറച്ചിടാനായിട്ട് മാത്രം നിർത്തിയിട്ടാണ് ചപ്പാത്തി പ്രസ് പൂരി പ്രസ് ചെയ്യാനൊന്നും ചാട്ടനത്രയ്ക്കങ്ങോട് വശമില്ല പിന്നെ ഇടുത്ത് ഇടുമ്പോഴും ചിലപ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ കരിഞ്ഞു പോകേണ്ട ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം മുട്ടക്കറി കഴിയുന്നവരെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പം അതിന് നിന്നു വിട്ടോ അപ്പോഴേക്കും ഞാൻ എന്താ വേ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ഇത്തിരി ഉപ്പും കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റി വയ്ക്കാണ് ഓവറായിട്ടൊന്നും മുട്ടക്കറിയിലേക്ക് വഴറ്റി ഇങ്ങനെ മൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചിക്കൻ കറിയിലെ പോലെയൊന്നും ഒന്ന് വാടിയാൽ മതി പിന്നെ ആയിരിക്കും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ജീരത്തിൻ്റെ പൗഡർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ എന്നും ഞാനത് ചേർത്തില്ല ഈ പൊടികളൊക്കെ ഇട്ടുകാട്ട് പിന്നെ ഇതിൻ്റെ കൂടി ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ഇടാൻ വച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈയൊരു മുട്ടക്കറി ഇങ്ങനെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർത്തു ഞാൻ തേങ്ങപ്പാലം ഒഴിച്ചു വെക്കുന്ന കാരണം കൊണ്ട് ഒന്ന് ചാറ് കുറുതായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് മുട്ടക്കറിയൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഒഴിവായി കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇടാത്ത അപ്പോൾ അത് അതിനിടയ്ക്ക് നാളികേരം പാല് പിഴിഞ്ഞും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു തുണി അടുത്ത് വെച്ചിട്ടാണ് വൃത്തിയുള്ളത് കൈ തുടയ്ക്കാനായിട്ട് ഒരെണ്ണം എടുത്തു വയ്ക്കും എന്നുവെച്ചാൽ നമ്മൾ ഇതല്ലാതെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണ്ടേ കൈ കഴുകലും തുടക്കലൊക്കെ ചെയ്യണം വീഡിയോയിൽ കാണിക്കണില്ലെങ്കിലും ഞാനതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ രണ്ട് മൂന്ന് തരം ഒരുമിച്ച് ചെയ്യുമ്പോഴത്തൊരു പ്രശ്നം അതാണ് നമുക്ക് എപ്പോഴെപ്പോഴും എപ്പോഴും എപ്പോഴും എന്നൊക്കെ പറയണത് എപ്പോഴെപ്പോഴും കൈ കഴുകണം അത് തുടക്കം കൂടി വേണ്ട അങ്ങനെ അപ്പോൾ അതിലേക്ക് അതിലേക്കിതായ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ മൂത്തപ്പോൾ എന്നിട്ട് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് തക്കാളി ഉടയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെയാവും കേട്ടോ ചൂട് ഇങ്ങനെ അതിൽ ഫുള്ളായിട്ട് നിൽക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും നമുക്ക് സമയം അധികം വേസ്റ്റ് ആവില്ല പിന്നെ അതാ ഒരു നാളിയർ പാ നളിയരത്തിൻ്റെ പാല മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് നേരത്തേക്ക് വേണ്ടതല്ലേ അപ്പോൾ അതുകാരം കൊണ്ട് പിന്നെ പൊരിയല്ലേ അത്യാവശ്യം മുക്കി കഴിക്കാനായിട്ട് വേണം അപ്പം ഇത് വലിയ ചട്ടിയായിട്ടാ കേട്ടോ ആ ചട്ടീൻ്റെ പകുതിയായിട്ട് തോന്നുന്നത് വലിയ ചട്ടി ഞാൻ മേടിച്ചത് അപ്പോൾ ആ കാക്കകൾ ഇന്നലത്തെ ചോറ് കഴിക്കുന്നുണ്ട് പൂച്ചക്കുട്ടന്മാർ പൂരി കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ചോറ് പിടിച്ചില്ല മീനൊന്നുമില്ലല്ലോ അപ്പം പിന്നെ പൂരിയിലെ മണം വന്നപ്പോൾ അവർ കരഞ്ഞപ്പം പിന്നെ ഞാൻ ഒന്ന് രണ്ട് പൂരി കഴിച്ചു മൂന്നെണ്ണം അങ്ങോട്ട് കഴിച്ചു തോന്നാം അവർ മൂന്ന് പേരും കൂടി അങ്ങനെ അവർക്കുള്ളത് കൊടുത്തൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ മുട്ട തേങ്ങപ്പാലൊക്കെ നന്നായിട്ട് തിളച്ചു പിന്നെ ഞാൻ പറയാം ചെറിയ മുട്ടയാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ മുറിച്ചിട്ടിടുമ്പോഴാ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാതും കൂടി ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം അപ്പോഴാണ് ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ ചാറിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് വരിക പൂരിയുടെ പണിയായൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് മുട്ടക്കറിയുടെ പണിയും പൂരിൻ്റെ പണിയും ഏകദേശം ഒരുപ്പിച്ച് ചേട്ടൻ അപ്പോഴേക്കും പോയിട്ടാണ് ചേട്ടന് പോകേണ്ട നേരം വൈകുന്നേരം പിന്നെ ചേട്ടൻ ചേണ്ടതായ കാര്യങ്ങൾ നോക്കാനായിട്ട് പോയി പിന്നെ ഞാനത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു ചെറിയ അടുപ്പിൽ വെച്ച കാരണം കൊണ്ട് തന്നെ അതങ്ങട് പെട്ടെന്ന് തിളക്കുന്നില്ല കേട്ടോ മുട്ടക്കറി അങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മല്ലിയല ഇട്ട് കൊടുത്തു അപ്പം മല്ലിയല ഇടാൻ ഇടാനിഷ്ടമില്ലാത്ത ഒരു കറിവേപ്പിലിട്ടാൽ മതി കേട്ടോ എല്ലാവർക്കും മല്ലിയല ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പൂരിതാ ഞാൻ ഈതേ പോലെയാണ് ഇങ്ങനെ നമ്മൾ അമ്മ ഈതയ്ക്കും ഇത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറില്ലേ അതിൻ്റെ ആ വെളിച്ചെണ്ണ അതിൻ്റെ അടിയിലേക്കും വീണിട്ട് അതിൻ്റെ അടിയിലാണ് മാത്രം പൂരി ഭയങ്കര വെളിച്ചെണ്ണ ഒക്കെ കുടിച്ച് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ചേട്ടാ മൂന്ന് പൂരി ഇട്ടാൽ മതി മൂന്നെണ്ണം കഴിക്കുള്ള കളയേണ്ടി വരുന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ അഞ്ചെണ്ണം വെച്ച് കിട്ടാം കൂടുതൽ വയ്ക്കുമ്പോൾ അത് കൂടുതൽ കഴിക്കുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അഞ്ചെണ്ണം വെച്ച് കൊടുത്തു പിന്നെ മുട്ടക്കറിയും കൂടിയും പകർത്തി അങ്ങനെ അത് തന്നെയുള്ളു കേട്ടോ അതൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ ചേട്ടൻ്റെ ഭാഗം അത് കഴിക്കലും കഴിഞ്ഞു ചേട്ടങ്ങനെ കഴിക്കുമ്പോൾ ഒരെണ്ണ ഒക്കെ പിന്നെ ഇടയ്ക്ക് നടന്ന് പോകുമ്പോഴൊക്കെ ഓരോന്നിടത്ത് കഴിക്കൂട്ടോ അങ്ങനെയാണ് കഴിക്കുക പിന്നെ എനിക്ക് തോന്നി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കണം ഇത്രയും നേരം കിടന്ന് പടഞ്ഞതല്ലേ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കണം തോന്നി ചായ ആ ഒരു കൗൾ കുടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെറുതെ ഒന്നും വന്ന് കുടിക്കാനായിട്ടിരുന്നു അപ്പം ഇവിടെ ഇങ്ങനെ കുടിക്കാനായിട്ടിരുന്നുണ്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കിയത് അതൊക്കെ നോക്കി വന്നപ്പോഴേക്കും എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല ഒരു പ്രൈവസി ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഫ്രണ്ടിലത്തെ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു സുഖമില്ല അപ്പം ഞാനിരുന്നേറ്റും കണ്ടിട്ട് ബാക്കിൽ പോയി ഒരിത്തിരി നേരമൊക്കെ ഇരുന്ന് അപ്പഴ് അവിടെ ഫ്രണ്ടിൽ ഒരു പൂച്ചയും ബാക്കിൽ രണ്ട് പൂച്ചക്കൂട്ടമാരൊക്കെ ഉണ്ട് ടാമ പൂച്ച ഞാൻ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല പിന്നെ ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിന്നെ വേറെ കാര്യമായിട്ടുള്ള ജോലികളൊന്നും ഇന്നങ്ങനെ ചെയ്യാനായിട്ട് നിന്നില്ല എന്നും നമുക്ക് ഉഷാറായിട്ട് എല്ലാ ജോലികളും അങ്ങനെ തീർത്ത് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നു വരില്ലോ ഇന്ന് എനിക്ക് ഒത്തിരിയൊന്നും റിലാക്സ് ചെയ്യണം എന്ന് തോന്നി അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ടുള്ള ജോലികൾ അലക്കാനും മുറ്റടിക്കാനൊന്നും നിന്നില്ല കേട്ടെന്ന് വലിയ മുറ്റൊന്നും അങ്ങനെ ഇലകളൊന്നും വീണില്ലല്ലോ നമ്മളിപ്പോൾ ഒന്നരാടട്ടടിച്ചാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ക്ഷീണം തോന്നുകയാണ് അല്ലെങ്കിൽ ഇന്ന് വേണ്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യില്ല പക്ഷെ അത് വെച്ചിട്ട് എന്നും അങ്ങനെയായാൽ നമ്മുടെ മുറ്റക്കെ വൃത്തിയാടാവും കേട്ടോ അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മാത്രം ചോറ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത് എനിക്ക് ചോറില്ലാണ്ട് ഉച്ചയ്ക്ക് പറ്റില്ല സൈകൂട്ടനും പിന്നെ ഒന്ന് പോയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തിന് പിന്നെ പൂരിയാണ് ഇഷ്ടം പിന്നെ വൈകുന്നേരം നമ്മുടെ ആദ്യത്തേനെ പല്ല് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായി ബഹളം അവൻ്റെ ക പല്ലിന് മഞ്ഞക്കളറാന്നൊക്കെ പറഞ്ഞ് ബഹളമാണ് അപ്പം അങ്ങനെ അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ സി എമസിൻ്റെ അവിടെ വന്ന് നിന്നു അവന് ജെ പിന്നു എന്നിട്ട് അവിടെ നിന്ന് അവന് ഓർഷയിൽ കൂട്ടി ഞങ്ങളങ്ങനെ അതെ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടറെ കാണലൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പല്ല് നേര ശരിയല്ല അപ്പം അത് കെട്ടിക്കണം അതുകൊണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാ പല്ലുമേയും ബ്രഷിങ് എത്തുന്നില്ല അതുകൊണ്ടാണ് ക്ലീൻ ആവാത്ത അതുകൊണ്ടാണ് മഞ്ഞ കളർ വരണേന്നൊക്കെ പറഞ്ഞു ഇന്ന് പറ്റില്ല നേരം വെയി വരാനായിട്ട് ചൊവ്വാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നു പിന്നെ ദാവും വിശ് വിശുക്കല്ല വെള്ളം ദാഹിച്ചിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാനും വാങ്ങിച്ചു വിട്ടോ ഞങ്ങൾ പേരും കൂടി അങ്ങനെ കഴിച്ചു ഇന്നെൻ്റെ തലമുടി വല്ലാണ്ടിരിക്കുന്നു ലൈഡ് കുത്താൻ മറന്ന് പോയിട്ടാണ് രാവിലെ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് പോന്നപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് പോന്നു പിന്നെ എനിക്ക് മീൻ വറക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ശനിയാഴ്ച അല്ലേ രാവിലെ വറുത്തുവയ്ക്കാം അപ്പോൾ അതാ രണ്ട് മൂന്ന് മീൻ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ വറ്റിച്ചെടുക്കില്ലേ എളുപ്പത്തിൽ അതേപോലെ ഒന്ന് വറ്റിച്ചെടുത്തു ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിൽ വെച്ച് ചോറും കൂടി കുക്കറിൽ വെച്ചേട്ടാ അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി അടുക്കള ജസ്റ്റ് ഒന്ന് ഒന്നൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു പിന്നെ ഞാൻ കുറച്ചൊക്കെ നേരൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അപ്പഴേക്കും ചേട്ടനൊക്കെ വന്നത് ഞാനും ശ്രീ ഉടനും ചോറുണ്ടാണ് കേട്ടോ ചേട്ടൻ ചേട്ടൻ്റെ വന്നിട്ടുള്ളൊ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോയില്ലോ ചില ദിവസം കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ എന്നുവെച്ചാൽ ചിലപ്പോൾ ബസ്സിലാവും ബസ്സിൽ സീറ്റൊന്നും കിട്ടില്ല ചിലപ്പോൾ അങ്ങനെ നമുക്ക് സാഹചര്യങ്ങളല്ലേ ഓരോന്ന് അപ്പോൾ കിട്ടുമ്പോൾ ഞാനത് ഒരുമിച്ച് തരണ്ട് അത് ചോദിച്ചിട്ട് ഇടാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനി നാളെ രാവിലെ ഒമ്പത് മണിക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കേ